മറ്റുള്ളവരിൽ നിന്നെല്ലാം പൂർണ്ണമായും വ്യത്യസ്തനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഫൈനി ജുഇൽതു ഖാസിമൻ അഖ്സിമു ബൈനകും, നിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ആളാണ് ഞാൻ. അല്ലാഹു ആണ് കൊടുക്കുന്നവൻ, അല്ലാഹു ആണ് കൊടുക്കുന്നവൻ. പക്ഷേ ആ കൊടുക്കുന്നത് മുഴുവനും വിതരണം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച നിമിത്തമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഈ ഹദീസിനോടും ഖുർആനിനോടും യോജിച്ച കാര്യം തന്നെയാണ്. അവിടുന്ന് അങ്ങനെയല്ലാതെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഖുർആനിനെതിരായോ ഹദീസിനെതിരായോ മുൻഗാമികളായ മഹാന്മാർക്കെതിരായോ ഒരു വാചകവും ഒരു കാര്യവും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. നാല് മദ്ഹബിലെ ഇമാമികളും പറഞ്ഞിട്ടില്ല. നമ്മുടെ മുൻഗാമികളായ ഇമാമികൾ ആരും പറഞ്ഞിട്ടില്ല. അവരെല്ലാം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അനുസരിച്ച് മാത്രം പറഞ്ഞവരാണ്. അതിന് വിരുദ്ധമായി ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ മദ്ഹബിന്റെ ഇമാമികളെയും മുസ്ലിം ലോകം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളും ഈ നാല് മദ്ഹബിന്റെ ഇമാമികൾ പറഞ്ഞതുപോലെ നമ്മുടെ ആചാരങ്ങളും കർമ്മങ്ങളും നമ്മുടെ എല്ലാ വിഷയങ്ങളും അവര് പഠിപ്പിച്ചതുപോലെ ആകണം എന്ന് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമികളും ഏകോപിച്ചത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുമ്പോ രണ്ട് നിലക്ക് പഠിപ്പിച്ച ചില സംഗതികൾ ഉണ്ടാവും. അത് ചിലപ്പോ രണ്ട് മദ്ഹബ് ഉണ്ടാവും, ചിലപ്പോൾ മൂന്ന് നിലക്ക് പഠിപ്പിച്ചതുണ്ടാവും, അത് ചിലപ്പോ മൂന്ന് മദ്ഹബ് ഉണ്ടാവും, ചിലപ്പോ നാല് നിലക്ക് പഠിപ്പിച്ചതുണ്ടാവും, അത് നാല് മദ്ഹബ് ഉണ്ടാവും, അത് നാല് നിലക്ക് പഠിപ്പിച്ചവന് നാലുണ്ടാവില്ല. സ്വാഭാവിക ഒരു ഉസ്താദ് നാല് കുട്ടികൾക്ക് നാല് വിധത്തിൽ പഠിപ്പിച്ചാൽ നാല് ശിഷ്യന്മാര് നാല് നിലക്ക് ഉണ്ടാവും ഉറപ്പല്ലേ? അതുപോലെ മഹാന്മാരായ സഹാബത്തിന്റെ ഇടയിൽ ചില വിഷയങ്ങളിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. കാരണം രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. എല്ലാ ഇമാമിയങ്ങൾക്ക് കിട്ടിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം ആ ആശയം അംഗീകരിക്കുന്നവർക്കാണ് അഹ്ലു സുന്ന എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ അഹ്ലു സുന്ന എന്ന വിഷയമാണ് സംസാരിക്കാറുള്ളത്. കുറഞ്ഞ സമയം സംസാരിക്കുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം, ഇനി ശേഷം ഇവിടെ ദിക്ർ നടക്കാനുണ്ട്. ഇനി ദിക്ർ നടക്കാനില്ലെങ്കിൽ തന്നെയും എനിക്ക് പഴയ പോലെ ഉറക്കൊഴിക്കാൻ പാടില്ല, ഡോക്ടർമാർ വിരോധിച്ചിട്ടുണ്ട്, 10 മണിക്കപ്പുറം ഉറക്കൊഴിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെയൊക്കെ ലംഘിച്ചുകൊണ്ട് നീങ്ങിയപ്പോ അതിന്റെ തകരാറ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അഹ്ലു സുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അനുസരിച്ച് ജീവിക്കുന്നവർ, അതാണ് അഹ്ലു സുന്ന. എന്ന് പറഞ്ഞാലും നിബിധങ്ങൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് ആർക്കാ മനസ്സിലാകുക? അത് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികൾക്കാണ്. ആ സഹാബികൾ പഠിപ്പിച്ചത് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന അവരെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്കാണ്. അവര് പഠിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാകുന്നത് അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങൾക്കാണ്. അങ്ങനെ ആ നല്ല നൂറ്റാണ്ടുകളിൽ ജീവിച്ച പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായതുപോലെ പിൽക്കാലത്ത് ഒരാൾക്കും മനസ്സിലാവൂല. ആ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരെ അവലംബിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ജീവിച്ച പണ്ഡിതന്മാർ കൈമാറി 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 വന്ന ദീൻ അതിനെ സൂചിപ്പിക്കുന്നതാണ് അൽ ജമാ. മുസ്ലിം കൂട്ടായ്മ, മുസ്ലിം കൂട്ടായ്മ, സഹാബത്തിന്റെ ഐക്യം, താബിഈങ്ങളുടെ ഐക്യം, തബഉ താബിഈങ്ങളുടെ ഐക്യം, അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ പരമ്പരാഗതമായി അംഗീകരിച്ചു വരുന്ന വിഷയങ്ങളെ അംഗീകരിക്കുന്നവർ അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ഞാനൊരു ദിവസം ഡൽഹിയിലേക്ക് പോവാണ്. എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രണ്ട് പ്രഗത്ഭരായ ബിസിനസ്സുകാരാണ്. അവരുടെ ആവശ്യം എന്താണ്? ആവശ്യം സി എം ഇബ്രാഹിം സാഹിബ് അന്ന് ഡൽഹിയിൽ ക്യാബിനറ്റ് മന്ത്രിയാണ്. അദ്ദേഹത്തോട് ഒരു റെക്കമെൻഡ് ചെയ്യണം. അതിനാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് ഇറങ്ങുമ്പോ
ഒരാളെന്നോട് പറഞ്ഞു അത് ഞങ്ങൾക്ക് ശരിയായി കിട്ടിയാൽ നിയമപരമായി തന്നെ ശരിയാക്കാൻ വിചാരിച്ചു. പക്ഷെ അതിനും പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണല്ലോ. അപ്പോ അത് ശരിയായി കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരൂ, ഞങ്ങൾ എന്തെങ്കിലും തരൂ എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ തന്നെ മടങ്ങാം, ഞാൻ ഇപ്പൊ തന്നെ മടങ്ങാം, അങ്ങനെയാണ് ഞാൻ വരുന്നില്ല. കാരണം നമ്മൾ ഈ ദുന്യാവിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ദുന്യാവ് തന്നെ താണ സാധന, അതിങ്ങോട്ട് വന്നോളൂ. നമ്മൾ താണ സാധനം നോക്കി അങ്ങോട്ട് പോകണം. നമ്മൾ മോമിനിയങ്ങളാണ്. മോമിനിയങ്ങളെക്കാൾ മുന്തിയ വേറെ ഒന്നും ഇവിടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, എന്ത് ഏറ്റവും ശക്തിയുള്ള സാധനം പാറ, അതിനേക്കാണ് ശക്തിയുള്ളതോ ഇരുമ്പ്? പാറ പൊട്ടിക്കല്ലേ ഇരുമ്പ്, പാറ ഇടിച്ച് പൊട്ടിക്കല്ലേ ഇരുമ്പ്? പാറ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കി മുറിച്ച് ക്രഷറിന്നൊക്കെ മുറിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കല്ലേ ഇരുമ്പ്? ഇരുമ്പിനെക്കാണ് ശക്തിയുള്ളതോ തീ? ഇരുമ്പിനെ ഉരുക്കളിയല്ലേ തീ? തീനെക്കാണ് ശക്തിയുള്ളതോ വെള്ളം? വെള്ളത്തിന്റെ ശക്തി ഇപ്പൊ കേരളക്കാരോടെ പറയണ്ട, വെള്ളത്തിന്റെ ശക്തി ഇനി ആരോടും പറയേണ്ടതില്ല. എല്ലാ ഇരുമ്പും പരാജയപ്പെടും, എല്ലാ വസ്തുക്കളും പരാജയപ്പെടും, തീയും പരാജയപ്പെടും, എല്ലാം പരാജയപ്പെടും. വെള്ളം വല്ലാത്ത ശക്തിയുള്ളതാ. എന്നാൽ അതിനേക്കാളെല്ലാം ശക്തിയുള്ളതോ അത് പടച്ചവന്റെ പൊരുത്തം കരുതി അല്ലാഹുവിന് വേണ്ടി സംഭാവന കൊടുക്കുന്ന മോമിനായ മനുഷ്യന്റെ കൽബ്, അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്ന മോമിനിന്റെ മനസ്സ്. ആ മോമിനിന്റെ ശക്തി വേറെ ഒന്നിനുമില്ല, ഒരു വസ്തുവിനുമില്ല. കണ്ടില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നൈൽ നദിയിലെ വെള്ളം, ആ വെള്ളം ഒരു വേണ്ടാത്ത സ്വഭാവം കാണിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന പരിപൂർണ മുഅ്മിനായ മഹാൻ ആ മഹാന്റെ ഒരു കഷ്ണം തുണ്ടം കടലാസ് കൊണ്ടുപോയി നദിയിലിട്ടപ്പോൾ നദി വഴിപ്പെട്ടു പോയില്ലേ? സുഹൃത്തുക്കളെ, ഇതൊക്കെ നീണ്ട സംഭവങ്ങളാണ്, എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മോമിനായ മനുഷ്യൻ, ശരിയായ മോമിനായ മനുഷ്യന്റെ മഹത്വം അത് വളരെ വലുതാണ്. ഏത് വെള്ളത്തെയും വെല്ലാവുന്നതാണ്. ഞാൻ ഓർക്കുകയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആദ്യത്തെ 40 മെമ്പർമാരിൽ പെട്ടിരുന്ന ഒരു പണ്ഡിതനാണ് പാറക്കടവ് ഖാദി അൽ മർഹൂം അബ്ദുള്ള മുസ്ലിയാർ നവറല്ലാഹു മർക്കദാ. മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് അകന്ന് നിൽക്കണം എന്ന് പറയുന്ന ഫതുവ പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരെട്ടോളം ആലിവീങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ആ ഫതുവ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളായിരുന്നുവെങ്കിലും മഹാനവറുകൾ ഫത്വയുടെ മീറ്റിംഗിന് മുമ്പ് 2 ദിവസം മുമ്പോ മറ്റോ വഫാത്തായി പോയി എന്നാണ് എന്റെ അറിവ്. ഇരിക്കട്ടെ, ആ മഹാനായ പണ്ഡിതൻ പുഴയിൽ ഇങ്ങനെ വെള്ളം കയറി പാറക്കടവ് പള്ളിയിൽ, നിങ്ങളെ ഈ പാറക്കടവല്ല ഞങ്ങളെ ഭാഗത്ത് നാദാപുരം പാറക്കടവ്, പാറക്കടവ് എന്ന് പേര് വെക്കുമ്പോ തന്നെ പുഴ അടുത്തുണ്ടാവും ഉറപ്പാണല്ലോ, പാറക്കടവ്. സുഹൃത്തുക്കളെ, ആ പാറക്കടവിലെ പള്ളിയിൽ വെള്ളം ഇങ്ങനെ പൊങ്ങുമ്പോ നിൽക്കട്ടെ അവിടെ എന്ന് പറഞ്ഞപ്പോ വെള്ളം അവിടെ നിന്ന് പിന്നെ പൊങ്ങിയില്ല എന്ന് പഴയ കാലത്തുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ഉറച്ച മോമിനീങ്ങൾ, അവർക്ക് വലിയ പവറാണ്. സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാനത് പറയുന്നില്ല, കുഞ്ഞഹമ്മദ് മുസ്ലിയാരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരി നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്നു. നന്നായി കിതാബൊക്കെ മനസ്സിലാവുമെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന നിലക്ക് ജോറായിട്ട് പഠിച്ചു വളർന്ന് മുതാല്ലിമായി പണ്ഡിതനായി യുവാവായി പ്രസംഗിക്കാൻ നടക്കുന്നു. അപ്പോൾ പാറക്കടവ് ജുമാഅത്ത് പള്ളിയിലും അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ ആളുകൾ തീരുമാനിച്ചു. മഹാനായ അബ്ദുള്ള മുസ്ലിയാരി പറഞ്ഞു, ഇവിടെ അവൻ പ്രസംഗിക്കണ്ട, ഇവിടെ അവൻ പ്രസംഗിക്കണ്ട. ആളുകൾക്കൊന്നും മനസ്സിലായില്ല, നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, നല്ല പ്രസംഗമല്ലേ. മഹാനവകൾ പറഞ്ഞു, അവനിവിടെ പ്രസംഗിക്കണ്ട. ആളുകൾ ചോദിച്ചു, എന്തേ അത് പിന്നെ മനസ്സിലാകുമെന്ന് പറഞ്ഞു. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞമ്മദ് മുസ്ലിയാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം മുജാഹിദായി പോയിട്ടുണ്ട്. പിൽക്കാലത്ത് വരുന്ന കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം
സൂറത്തുൽ കഫിൽ ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ ഒതിയില്ലേ? ഒരു ചെറുപ്പക്കാരനായ കുട്ടിയുടെ പേരിൽ നടപടി സ്വീകരിച്ചത് സൂറത്തുൽ കഫിലില്ലേ? വമാ ഫഅൽതുഹു അൻ അംരി, അദ്ദേഹകൾ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല എന്നല്ലേ ഹദർ അലിസ്ലാം മുസാ നബി അലിസ്ലാമിനോട് പിന്നീട് പറഞ്ഞത്? എന്റെ വകയിൽ ചെയ്തതല്ല, അപ്പടച്ചവന്റെ ഓർഡർ ഉപകാരമാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ എത്ര ആളുണ്ട് സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം ബാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറഞ്ഞില്ലേ, മോനെ ജാബിറേ, നാളെ ആദ്യം ശഹീദാകുന്നത് ഞാനായിരിക്കും. ഉഹദ് യുദ്ധം നടന്നപ്പോൾ അതേ നിലക്ക് സംഭവിച്ചില്ലേ? അതുകൊണ്ടല്ലേ പുത്തൻവാദികളായ മുജാഹിദുകൾ പഴയകാലത്ത് ഇറക്കിയ അൽവിലായത്തു വൽ ഖറാബയിൽ അവർ അവരുടെ പണ്ഡിത സഭ പുറത്തിറക്കിയതാണ്. അതിൽ പോലും ഈ സംഭവം മുദ്രിച്ചുകൊണ്ട് കെ എം മൗലവി, അതാ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയും, പിന്നീട് വരുന്ന കാര്യം അറിയാൻ സാധിക്കും എന്ന് അദ്ദേഹം ഈ ഹദീസ് അതിന് തെളിവുദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ പറയുന്നത് മാത്രമാണെന്ന് വിചാരിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല ആ നിലക്കൊക്കെ പല അറിവുകളും കൊടുത്തേക്കും. ആ മഹാനായ പാറക്കടവ് അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മഖദാ വലിയ മഹാനായിരുന്നു. പിന്നീട് വരുന്ന കാര്യം മുൻകൂട്ടി മനസ്സിലാക്കി അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ സാലിഹികളായ അടിമകൾ ഉണ്ട്. അപ്പൊ മോമിനീകളായ ആളുകൾക്ക് അതാ നല്ല ഉറപ്പുണ്ടെങ്കിൽ അതിനേക്കാണ് ശക്തിയുള്ള ഒരു സാധനവുമില്ല. അവിടെ ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മടങ്ങണം. അതേസമയത്ത് ഏത് ബിസിനസ്സുകാർക്ക്, ഏത് തൊഴിലാളികൾക്കും, ഏത് കർഷകനും, ഏത് വ്യക്തികൾക്കും കഴിയുന്ന സഹായങ്ങൾ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുത്താൽ കുറച്ചവർക്ക് കൂലിട്ടുന്ന സംഗതി, നല്ല റെക്കമെന്റ് ആര് റെക്കമെന്റ് ചെയ്താലും അതിന് അള്ളാഹുവിൽ പ്രതിഫലം കിട്ടും. ഇനി യാതൊരു കുഴപ്പമില്ല. ഇന്നലെ ഒരാൾ ഞാൻ മംഗലാപുരത്ത് പോകുമ്പോൾ വിളിച്ചു വിളിച്ചു അദ്ദേഹം പറഞ്ഞു, വയറ്റിലുള്ള കുട്ടും ഈ വയറ്റിലുള്ള കുട്ടികളെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കൊന്നാളെ പറയാൻ തരാം ഡോക്ടർ. പിന്നെ എന്തിനാ ഇവർ സ്കാൻ ചെയ്യുന്നു? ഒരു ചികിത്സ ഉണ്ടേ പറയാനുണ്ട്, കൊല്ലാൻ പറയാൻ വരുമാണ്. അപ്പോ വയറ്റിലുള്ള കുട്ടിയെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് തലച്ചോറില്ല എന്ന് പറഞ്ഞിട്ടും ഒരുപാട് സ്കാൻ ചെയ്ത് എല്ലാരും പറഞ്ഞ് പക്ഷേ അള്ളാന്റെ മേൽ തവക്കുലാക്കി അങ്ങനെ തന്നെ നിർത്തി കുട്ടിയെ. പ്രസവിച്ചതിന് ശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും തലച്ചോറില്ല. അങ്ങനെ തലച്ചോറില്ല എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയെയും കൊണ്ട് ഒരു ദിവസം കർണാടകയുടെ അടുത്ത് ബായാർത്ഥങ്ങൾ നടത്തുന്ന സലാത്തിന്റെ സദസ്സിൽ ഈ കുട്ടിയെയും കൊണ്ടുവന്ന് അവിടുന്ന് സിറാജുൽ ഹുദയിലേക്ക് ഒരു സംഖ്യ നേർച്ചയാക്കി സിറാജുള്ളതയെ കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കി. സിറാജുള്ളതന്റെ കലണ്ടർ വരും എല്ലാവരും ഓരോന്ന് മാറ്റി മാറ്റും. അപ്പോ നേർച്ചയാക്കി പിറ്റേന്ന് വലിയൊരു സ്കാൻ ചെയ്യാൻ വേണ്ടി പിന്നെയും കൊണ്ടുപോയി. ആ കുട്ടിക്ക് തലച്ചോറും ഉണ്ട്, ഒരു കുഴപ്പമില്ല. എന്റെ കുട്ടിന്റെ ഫോട്ടോ ഈ എനിക്ക് വാട്സപ്പിൽ തന്നിട്ട് ഇപ്പോഴും എന്റെ കൂടെ ഇസ്ഹാഖ് സഖാഫിന്റെ കയ്യിൽ കാണാം. അദ്ദേഹം വാട്സപ്പിൽ സംസാരിച്ച് ഞാൻ പോകുന്ന സമയത്ത് യാത്ര കേട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു മാത്രമാണ് കൊടുക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് തടയുന്നവൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ പലരോടും സിറാജുലേക്ക് നേർച്ചയാക്കാൻ വേണ്ടി പറയും ഈ എന്ന് പറഞ്ഞു. അത് ശഫാഅത്തുൽ ഹസന, നല്ല റക്കമെന്റ്, നല്ല റക്കമെന്റുകൾ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നല്ല റക്കമെന്റ് ആർക്കും ചെയ്തു, മുതലാളിമാർക്കും ചെയ്തു കൊടുക്ക, തൊഴിലാളിക്കും ചെയ്തു കൊടുക്ക, ആർക്കും നല്ല റക്കമെന്റ്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ് അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവിടുത്തെ റെക്കമെന്റ് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അബുദാബിയിലും യു എയുടെ പല ഭാഗത്തും തൊഴിലെടുക്കുകയാണ്, മാനമായി കുടുംബം ജീവിക്കുകയാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പൊ റെക്കമെന്റുകൾ തെറ്റല്ല, അത് നല്ലതാണ്. നല്ല കാര്യത്തിന് റെക്കമെന്റ് ചെയ്യാം, സഹായിക്കാം. ഒരു മനുഷ്യനൊരു പ്രയാസം ഉണ്ടാകുമ്പോ ആ പ്രയാസം നീക്കി കൊടുക്കാൻ വേണ്ടി ഒരാൾ പ്രവർത്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഖദ് സർറനി, അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സർറനി, എന്നെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ, ഫഖദ് സർറല്ലാഹു, അവൻ അല്ലാഹനെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സർറല്ലാഹു, അല്ലാഹനെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ, അദ്ഖലഹുൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തും. അതുകൊണ്ട് ഈ രണ്ട് ബിസിനസ്സുകാരോട് ഞാൻ പറഞ്ഞു,
ഞാൻ വരാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും തിന്നുന്ന ഞാൻ വരില്ല. അങ്ങനെ പോയി ഞാൻ പറയാൻ പോകുന്ന വിഷയമാണ്. പോകുന്ന സമയത്ത് പ്ലെയിനിൽ കയറിയപ്പോഴോ അല്ലെങ്കിൽ പ്ലെയിനിലേക്ക് പോകുമ്പോഴോ ബോംബെ എന്നോ ഡൽഹിയിൽ നിന്നോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഒരാളെ കൂടി ഉസ്താദെ, തബ്ലീഗ് ജമാഅത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവരെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതനുസരിച്ചു, അതുപോലെ നബി തങ്ങൾ മുതൽ ഇന്നേ വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇദ്ദേഹം ചോദിച്ചത്, ചോദിച്ചാളെ പേര് അബൂബക്കർ ഹാജി എന്നാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, ഞാൻ കളവ് പറയല്ല, ഉള്ള സംഭവം പറയാം. കളവ് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയട്ടെ, ആരെങ്കിലും ജീവിതത്തിൽ കളവ് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ കളവ് പറയൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഏറ്റവും വലിയ ചതി ഖബ്റത്ത് ഖിയാനത്ത്, ഏറ്റവും വലിയ ചതി അതെന്താണ്? അൻ തുഹദിസ അഖാക, നീ നിന്റെ സഹോദരനോട് ഒരു കാര്യം പറയാം, പറയുന്ന സമയത്ത് അവൻ നീ പറയുന്നത് ശരിയാണ്, നീ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കി അവൻ നിന്നിൽ നിന്ന് ആ വിഷയം കേൾക്കുകയാണ്. നീ കളവ് പറയാ, അപ്പൊ നിന്നിൽ നീ അവനെ ചതിക്ക. അങ്ങനെ ചതിക്കുന്നവനാണ് ഏറ്റവും വലിയ ചതിയൻ, കളവ് പറയുന്നവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ. അപ്പൊ ഒരിക്കലും കളവ് പറയുക സുഹൃത്തുക്കളെ. അപ്പോ കളവ് പറയൽ വലിയ വഞ്ചനയാണ്, കാരണം നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെ നാം ചതിക്കുകയാണ് കളവ് പറയുന്നതിലൂടെ. എന്ന് മാത്രമല്ല, ഒന്നുകൂടി പറയട്ടെ, കളവ് പറഞ്ഞവര് ശരിക്കും ശ്രദ്ധിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇദാ കദബൽ അബ്ദു, ഒരു അടിമ ഒരു വ്യക്തി കളവ് പറഞ്ഞാൽ, തബാഅദ അൻഹുൽ മലക്കു, മലക്ക് അവനെ തൊട്ട് അകന്നു പോകും. റഹ്മത്തിന്റെ മലക്ക്, അവന് സംരക്ഷണം കൊടുക്കേണ്ട മലക്ക്, അവനെ പുരോഗമിപ്പിക്കേണ്ട മലക്ക്, ആ മലക്ക് അവനിൽ നിന്ന് അകന്നു പോകും. കള്ളം പറഞ്ഞാൽ മലക്ക് അകന്നു പോകും. എന്തുകൊണ്ടാണ് മലക്ക് അകന്നു പോകുന്നത്? മിന്നത്തിനി മാ ജാ അബിഹി ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി, അവൻ ഏതൊരു കളവാണോ പറഞ്ഞത് അതിന്റെ നാറ്റം കൊണ്ട്, അതിന്റെ ദുർഗന്ധം കൊണ്ട് മലക്ക് ദൂരെ പോകും. കളവ് പറഞ്ഞാൽ മലക്ക് ദൂരെ പോകും, അത്ര ദുർഗന്ധാണ് കളവിന്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത്, അമ്മക്ക് മണക്കുന്നില്ലല്ലോ, മൂക്കില്ലാത്തതുകൊണ്ടാണ്. അത് മണക്കാതെ ജലദോഷം ഉണ്ടായ ഇളങ്ങനല്ലേ മണക്കണ്ട, മണക്കൂലല്ലോ. അതുപോലെ നമുക്ക് ആ മണം വലിക്കാനുള്ള മൂക്കില്ല, അതുകൊണ്ടാണ് നമുക്ക് മണക്കാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്ക് മാറി, മലക്കിനാ മൂക്കുണ്ട്, മലക്കിനാ വാസന കിട്ടുന്നുണ്ട്, നാറ്റം ദുർഗന്ധം. അതേ സമയത്ത് മലക്കുകൾക്ക് സുഗന്ധം വലിയ ഇഷ്ടമാ, അതുകൊണ്ടാണ് അത്ര തട്ടുന്നത് സുന്നത്തായത്. അതുകൊണ്ടാണ് ഖബറ്, ഖബറിന്റെ മേലെ നല്ല റൈഹാൻ പുഷ്പം കൊണ്ടുപോയിട്ടാൽ അത് എടുത്തു മാറ്റാൻ പാടില്ല എന്ന് ഫത്വുൽ മുഅ്മിനിൽ പറഞ്ഞത്. കാരണം മലക്കുകൾ ഇറങ്ങാൻ കാരണമാണ്, മലക്കുകൾ ഇറങ്ങാൻ കാരണമാണ് നല്ല സുഗന്ധം മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. അതേ സമയത്ത് ദുർഗന്ധം മലക്കുകൾക്ക് വലിയ വെറുപ്പാണ്, വല്ലാത്ത ദുർഗന്ധമാണ് കളവിന് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഉള്ളത് പറയാണ്, സത്യം പറയുകയാണ്. സുഹൃത്തുക്കളെ, സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരെങ്ങനെ കളവ് പറയുമോ? സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾക്ക് കള്ളം പറയുന്നതിന് ഒരു വിഷമവും ഇല്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ എന്റെ കാറിന്ന് എന്റെ കൂടെയുള്ള ആളുകൾ എനിക്കൊരു ക്ലിപ്പ് കേൾപ്പിച്ചു. എന്താണ്? ഒരു മുസ്ലിയാരുടെ പേര് പറയപ്പെടുന്ന ഒരു മൗലവി, ആ മൗലവി എന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു വഹദിന്റെ പകുതി ക്ലിപ്പ് കേൾപ്പിക്കുകയാണ്. അതിൽ ഞാൻ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് തല മുഴുവനും തടകണം, തല മുഴുവനും തടകണം. അങ്ങനെ തല മുഴുവൻ തടകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലപ്പാവ് ഉണ്ടായിരുന്നു. നബി തങ്ങൾ തലപ്പാവ് പൊക്കിയിട്ട് ഫർദിന്റെ കതിർ, നിർബന്ധമായും തടകേണ്ട സ്ഥലം, തലയിൽ നിന്ന് തടകി ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കലാണ്. അതുകൊണ്ട് തല മുഴുവനും തടകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മദ്രസയിൽ നിന്ന് ഫർള് പഠിപ്പിക്കുമ്പോ തലയിൽ നിന്ന് അല്പം തടവൽ എന്ന് പറയും, അത് ഫർള് പറഞ്ഞതാ, അല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് അല്പം തടകണം അല്ല. അത് അതേ പുസ്തകത്തിൽ തന്നെ അതിന്റെ അപ്പുറത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. വുദുവിന്റെ സുന്നത്തുകൾ എന്നൊരു അധ്യായമുണ്ട്, ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് തല മുഴുവനും തടകണം. ഫത്വുൽ മുഅ്മിനിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്, ഷാഫി മദ്ഹബിലെ എല്ലാ കിതാബും, നമ്മളെ മദ്രസയിലെ എല്ലാ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് തല മുഴുവനും തടകണം. സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം
മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട്, സുന്നികളെ എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട്. തല മുഴുവനും തടകണം. അതിൽ ഒരു സുന്നിക്കും തർക്കില്ലാന്ന് മാത്രമല്ല, മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ തല മുഴുവനും തടവിൽ വുജൂബാണെന്ന് പറഞ്ഞതിനാൽ പ്രത്യേകിച്ചും മറ്റൊരു മദ്ഹബ് അനുസരിച്ച് അളവുകൾ ശരിയാകാതെയായി പോകും. ഖുറൂജം മിൻ ഖിലാഫി മൻ ഔജബഹു, അതുകൊണ്ട് തല മുഴുവനും തടകണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ ബാഗിൽ പറഞ്ഞു. അപ്പൊ ഈ മൗലവി ക്ലിപ്പ് കേട്ടി കേൾപ്പിച്ചിട്ട് ചോദിക്കാണ്, മൗലവിന്റെ സദസ്സിലുള്ള ഒരു കണ്ടോ തല മുഴുവനും തടകൽ മുജാഹിദീങ്ങളല്ലേ, ഇപ്പൊ ഇവരും സമ്മതിച്ചു, നമ്മളും തലയടകളും തീർത്തും തടകണമെന്ന് സമ്മതിച്ചു. കേട്ടാത്തൊന്നും ആദ്യമായിട്ട് ഞാനൊന്ന് സമ്മതിച്ചതാണ്. നമ്മളെ മദ്രസ സമസ്ത കേരള ജമീയത്തുൽമയുടെ കീഴിൽ മദ്രസ ഉണ്ടാക്കിയ കാലം മുതൽ ഇന്നുവരെ എല്ലാ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതാണ് തല മുഴുവനും തടകൽ സുന്നത്താണ്, നബി തങ്ങളുടെ ചര്യ അതാണ്, സുന്നത്ത് അതാണ് എന്ന് എല്ലാ കിതാബിലും പഠിപ്പിക്കുന്നതാണ്, എല്ലാ കിതാബിലുള്ളതാണ്, എല്ലാ അലിമികളും വേറെ പറയുന്നതാണ്. പക്ഷേ കേൾക്കുന്ന മുജാഹിദ് വിവരമില്ലാത്തതുകൊണ്ട് ഈ മൗലവീനെ വിശ്വസിക്കുകയാണ്. ഇതാദ്യമായിട്ട് പേരോട് പറഞ്ഞ തല മുഴുവനും തടകണം മുജാഹിദീങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പണിയാണ് എന്ന് മുജാഹിദീങ്ങൾ ഇവനെ വിശ്വസിക്കുകയാണ്. അതാ അവന്റെ സദസ്സിൽ മലക്ക് പോകുന്ന പോക്ക് ഏതായിരിക്കും? കാരണം ഒരുത്തൻ കള്ളം പറഞ്ഞാൽ മലക്ക് ഒരൊറ്റ പോലെ പോകും. കാരണം മിന്നത്തിനി മാജാവിഹി, അവൻ കൊണ്ടുവന്ന കളവിന്റെ ദുർഗന്ധ. പണ്ഡിതന്മാരെയും പഠിപ്പിക്കുന്ന മുതാല്ലിമീങ്ങളെ നമ്മളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ച കള്ളം പറയുക എന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികളുടെ സ്വഭാവമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് കള്ളം പറയാൻ അവർക്കതിന് സാധിക്കൂല, കള്ളം പറയാൻ കഴിയൂല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അങ്ങനെ ട്രെയിനിൽ പോകുമ്പോ ഈ പോക്കറാജി എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹം സിറാജുദ്ദീനെ വല്ലാതെ സഹായിച്ച ആളാണ്. പിന്നീട് അങ്ങനെ അദ്ദേഹം നേരത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ ഇടക്ക് പോകാറുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ നമ്മളെ കൂടെ കൂട്ടി സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ അദ്ദേഹവുമായി ഇണങ്ങി ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ ആ പോക്കിലാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചോദ്യം, തബ്ലീഗ് ജമാഅത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിച്ചത്? ഡൽഹിയിലോ ബോംബെയിലോ വല്ല എപ്പോഴെങ്കിലും ചോദിച്ചത്? ഞാൻ ഉടൻ തന്നെ പറഞ്ഞു, വല്ല ആചാര്യ നമുക്ക് സുന്നത്ത് ജമാഅത്ത് പോരെ, പിന്നെന്തിനാ ഒരു തബ്ലീഗ് ജമാഅത്ത്? നമുക്ക് സുന്നത്ത് ജമാഅത്ത് പോരെ, പിന്നെന്തിനാ ഒരു തബ്ലീഗ് ജമാഅത്ത്? നമ്മുടെ ഇമാമിങ്ങൾ മുഴുവനും കിതാബിൽ ഹഖ്ന്റെ അഹ്ലിനെ സംബന്ധിച്ച്, സ്വർഗത്തിൽ കടക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെയും ഒരു റിപ്പോർട്ടിൽ, സഹാബത്തിന്റെ വാചകങ്ങളിൽ റിപ്പോർട്ടിൽ, സറഹുൽ അഖായിദ് അടക്കമുള്ള കിതാബുകൾ റിപ്പോർട്ടിൽ പറഞ്ഞു, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നല്ലേ യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് പേര് പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തുകാർ എന്നല്ലേ തബ്ലീഗ് ജമാഅത്തുകാർ എന്ന് ഷാഫി ഇമാമിന്റെ കിതാബിലുണ്ടോ? അബു ഹനീഫ അള്ളാഹുന്റെ കിതാബിലുണ്ടോ? മാലിക് ഇമാമിന്റെ കിതാബ് കിതാബിലുണ്ടോ? അങ്ങനെ മുൻഗാമികളായ ഏതെങ്കിലും ഒരു മഹാന്മാര് ഇങ്ങനെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ ആചാര്യോട് ചോദിച്ചല്ല, നിങ്ങൾ കണ്ട ആളല്ലേ മഹാനായ ശംസുലുൽ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരി റളിയല്ലാഹു മർത്തദാ, നിങ്ങൾ കണ്ട ആളല്ലേ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, പാണക്കാട് പൊക്കോയ തങ്ങള്, നിങ്ങൾ കണ്ട ആളല്ലേ ബഹുമാനപ്പെട്ട കിഴിയൻ ഉസ്താദ്, അതുപോലെ തന്നെ കാങ്ങാട്ട് ഉസ്താദ്, ഞാൻ കുറെ ആലിമീങ്ങളെയും സയ്യിദന്മാരെ ഒക്കെ എണ്ണിക്കൊടുത്തിട്ട് ചോദിച്ചു, അവരൊന്നും തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടില്ലല്ലോ, അവരൊക്കെ വലിയ മഹാന്മാരാണ്, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നില്ലേ? അവരെല്ലാം സുന്നത്ത് ജമാഅത്തുകാരായിരുന്നല്ലോ, പിന്നെ ഒരു പുതിയ തബ്ലീഗ് ജമാഅത്ത് എന്തിനാണ് എന്ന് ചോദിച്ചു. ഞാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല, അൽഹംദുലില്ലാ. പിന്നെ അയാൾ തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടില്ല, പിന്നെ അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന്റെ പരിപാടിക്ക് പോയിട്ടില്ല. അദ്ദേഹം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായി, സിറാജുൽ ഹുദയുടെയും അതുപോലെ നാദാപുരത്തുള്ള ദാറുൽ ഹുദയുടെയും ഒക്കെ സജീവ പ്രവർത്തകനായി മരിച്ചുപോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്ത് മഹാന്മാരായ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ദീൻ, അതിന് മുമ്പുള്ള മഹാന്മാരും പഠിപ്പിച്ച ദീൻ, അവരുടെ കാലശേഷം ജീവിച്ച വലിയ വലിയ മഹാന്മാരില്ലേ, ഇബാദത്തിൽ തന്നെ മുഴുകി, സുബ്ഹാനല്ലാഹ്, ഇബാദത്തിൽ തന്നെ മുഴുകി ഒരൊറ്റ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ, ഒരു സുന്നത്തും നഷ്ടപ്പെടുത്താതെ, നിങ്ങൾ കണ്ടില്ലേ ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തവർ? മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കാലിന്റെ മേലെ നിന്ന് ഒരു ഖത്തം തീർത്തു എന്ന് പറഞ്ഞാൽ അഭ്യാസം കാണിച്ചതാണോ? അല്ല, അല്ല, രാത്രി സമയത്ത് ഉറക്കമൊഴിച്ച് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നീണ്ട ഖുർആനോത്താണ്, നീണ്ട ഖുർആൻ
സുബ്ഹാനഹു ആ ഒത്തിങ്ങനെ ഓതിയിട്ട് ദിനേന നിസ്കരിച്ചപ്പോൾ അതാ ഉറക്കം തൂക്കുന്നു, ഉറങ്ങിയിട്ടില്ല, രാത്രിയും പകലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പകൽ സമയത്ത് അതാ ഇൽമ് പ്രചരിപ്പിക്കുകയാണ്, ശിഷ്യന്മാരെ നല്ല നിലക്ക് വളർത്തിയെടുക്കുകയാണ്, അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ വിവരമുള്ളവരെ മാത്രമേ പിന്തുടരാവൂറോട് യോജിക്കുന്നത് കൊണ്ട് മാത്രമേ ഖൈറ് കിട്ടുള്ളൂ. ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഏത് കാര്യം ചെയ്യുമ്പോഴും ഷർറിൽ പെട്ടുപോകുന്നതാണ്. അതുകൊണ്ട് മക്കളെ അൽജഹ്ലു കുല്ലുഹു മഫ്സദാ, വിവരക്കേട് തീർത്തും നാശമാണ്, വിവരക്കേട് മുഴുവനും നാശമാണ്. നിങ്ങൾ ധാരാളം ഇൽമു പഠിക്കണേ, പഠിച്ച പണ്ഡിതന്മാരെ ഫോളോ ചെയ്യണേ. ഇത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസ്സുന്നതി അൽ ആമിലീന ബിഹിമാ. ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ നൽകി ശിഷ്യന്മാരെ വളർത്തിയെടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് രാത്രിയിൽ എഴുന്നേറ്റ് ഖുർആൻ ഓതുമ്പോ ഉറക്കി തൂക്കിയിട്ട് നിവൃത്തിയില്ല, ഇരുന്നിട്ട് നമ്മളെ ക്ലാസ്സിലൊക്കെ ചിലപ്പോ കുട്ടികൾക്ക് ഉറക്കും. അപ്പൊ നമ്മൾ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തും, അവരോട് ബെപ്പറ്റില്ല, അവരെ ഉറക്ക് പോകാൻ വേണ്ടി എഴുന്നേൽപ്പിച്ച് നിർത്തും. അതിന് ബഹുമാനപ്പെട്ടവർ നിന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ ഉറക്കു കൊടുക്കുന്ന നിലക്ക്, നിന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് ഉറക്കു കൊടുക്കുന്ന നിലക്ക് ഉറക്കു വിടുന്നില്ല, തീരെ ഉറങ്ങാഞ്ഞിട്ടാ. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഒരു കാലിന്റെ മേലെ നിൽക്കുമ്പോ നൃത്തത്തിന് സൗകര്യം ഉണ്ടാവൂല, സൗകര്യമില്ല ഞാൻ ഉറക്കു കിട്ടൂല. അതിനു വേണ്ടി ചെയ്ത പണിയാണ് ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആൻ തുടരെ ഓതാൻ. അതിനു വേണ്ടി എടുത്ത പണിയാണ് ഒരു കാല് പൊക്കി വെച്ചിട്ട് ഖുർആൻ ഓതി. അവിടുത്തെ ചരിത്രം പറയുന്ന കിതാബുകളിൽ ഈ വിവരം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു കാമല് നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. ലോകമൊട്ടാകെത്തവാത്തുകൊണ്ട് നിഷേധിക്കാൻ കഴിയാത്ത വിധം സ്ഥിരപ്പെട്ടതാണെന്ന് ഇബ്നു തൈമി അവരെ എഴുതി വെച്ചില്ലേ? ആ മഹാനായ സയ്യിദുനാ ഖൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖത്തസല്ലാഹു സിർറഹുൽ അസീസ് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിച്ചു, അതുപോലെ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജീവിച്ചു. അതല്ലേ അശാഫിഈയ നിങ്ങൾക്ക് കേൾക്കണോ, ദിവസേന രാത്രി സമയത്ത് എഴുന്നേറ്റ് എത്രയോ നീണ്ട സമയം നിസ്കരിക്കുകയും എല്ലാ ദിവസവും പകലിൽ നോമ്പെടുക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹ് വല്ലാത്ത ജീവിതം നയിച്ച മഹാനാണ് സയ്യിദുനാ മുഹിയുദ്ദീൻ നബവീ. ഒരുപോലെ ബഹുമാനിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ ഇന്ന് നിസ്കരിക്കുന്നുണ്ടോ, നോമ്പെടുക്കുന്നുണ്ടോ, സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, ഹജ്ജ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഏത് പരിപാടി ചെയ്യുന്നുണ്ടോ, അതൊക്കെ നബി ഇമാമിന്റെ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ലോകത്തെ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ തഫ ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജിന്റെ ശറഹാണ്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും മഹത്തമായ ഷാഫിഈ ഗ്രന്ഥങ്ങൾ നബിമാം റളിയല്ലാഹുവിന്റെ കിതാബുകളാണ്. ആ നബിമാം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് എപ്പോഴും നോമ്പെടുക്കുന്ന ആള്, രാത്രിയിൽ നീണ്ട നിസ്കാരം നിർവഹിക്കുന്ന ആള്, ഏറ്റവും വലിയ ഇബാദത്ത് നടത്തുന്ന ആള്. ആ നബിമാം റളിയല്ലാഹുവിന് അദ്ക്കാർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ആ അദ്ക്കാർ എന്ന് പറയുന്ന കിതാബ് എന്തിനാണ്? നമ്മക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ പഠിപ്പിക്കാൻ വേണ്ടി ദിക്റുകൾ സമാഹരിച്ചതാണ്. അത് തന്നെയും മഹാനവറുകൾ ശരിയായ നിലക്ക് കിട്ടിയ ദിക്റുകൾ സമാഹരിച്ചതാണ് ആ അദ്ക്കാർ എന്ന് പറയുന്ന കിതാബ്. സുഹൃത്തുക്കളെ, ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം മനുഷ്യന്റെ കാല് കോച്ചിപ്പോയാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാഥ ചെയ്തു, യാ മുഹമ്മദ് എന്ന് വിളിച്ചു പറഞ്ഞത് അദ്ക്കാറിൽ കാണാം. ഇതുപോലെ ഇമാം
കിതാബിലധികം ദോഹന്നിവിന്റെ സറഹുൽ മുഹദ്ദബ് നോക്കിയാൽ അതുപോലെ തന്നെ വേറെ ചില കിതാബുകളിലും യാ ഇബാദല്ലാഹി അഹബിസൂനി നബി ഇമാം തങ്ങൾ പറയാണ് അതായിനം ഫലതത് ദാബത്തു അഹദികും നിങ്ങളിൽ ആരെങ്കിലും യാത്ര പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് നിങ്ങളെ വാഹനം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഇസ്തിഗാഥ ചെയ്യണേ, സഹായം തേടണേ. ആരോട്? അള്ളാന്റെ മഹാന്മാരായ അടിമകളോട്. യാ ഇബാദല്ലാഹി അഹബിസൂ, യേ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരെ, നിങ്ങൾ എന്റെ വാഹനം ബന്ദ് ചെയ്യണേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ വാഹനം കിട്ടുമെന്ന് മാത്രമല്ല, നബി ഇമാം പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് എനിക്കെന്റെ വാഹനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്തിഗാസ ചെയ്യുന്ന വലിയ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരേറ്റവും വലിയ ആബിദീങ്ങളാണ്. എല്ലാ ദിവസവും തന്നെ സുന്നത്ത് നോമ്പെടുത്തവരാണ്. രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട സമയം നിസ്കരിച്ചവരാണ്. ഏതെങ്കിലും ഒരാള് അതാ ഒരു തബ്ലീഗ് ജമാഅത്തുകാരന്റെ കയ്യിൽ ഒരു തസ്ബീഹ് മാല കാണുമ്പോഴേക്ക് ഇവര് വലിയ ഇബാദത്തുകാരാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. അവര് ഇസ്തിഗാസയെ ചോദ്യം ചെയ്ത് ഇസ്തിഗാസ ചെയ്ത നബി ഇമാമിനെ പോലത്തെ പണ്ഡിതന്മാർ മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ട് ആഹ്റം നഷ്ടപ്പെടുത്തിയവരാണ്. അതുപോലെ തന്നെ തലശ്ശേരി സ്റ്റേഡിയം പള്ളി അടക്കമുള്ള പള്ളിയിൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ ജുമാ പച്ച മലയാളത്തിൽ ഖുത്ബോധിയിട്ട് ബാത്തിലാക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂല് ഖബ്ർ സിയാറത്ത് ചെയ്യുന്നവരായിരുന്നു. സിയാറത്ത് ചെയ്യുന്ന സമയത്ത് മുജാഹിദ് പുത്തൻവാദികൾക്കൊരു വാദമുണ്ട്. അതെന്താണ്? സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്തുകൂടാ, പിന്നെ ഖബർ ഇങ്ങോട്ട് വന്നിട്ടാണോ സിയാറത്ത് ചെയ്യുക? സിയാറത്തുള്ള വാചകം പോലും പഠിക്കാത്ത വിവരമക്കേടായി പോയത്. സിയാറത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സന്ദർശനം എന്നാണ്. അങ്ങോട്ട് പോയി കാണുന്നതിനല്ലേ സന്ദർശനം എന്ന് പറയാ. സിയാറത്ത് വിസ വിസിറ്റ് വിസ, വിസിറ്റ് ചെയ്യ, സന്ദർശിക്കുന്ന വിസ എല്ലാവർക്കും. വിസിറ്റ് വിസന്റെ പേരാ സിയാറത്ത് വിസ, എല്ലാവർക്കും അറിയാം. അപ്പൊ സിയാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് പോയി വിസിറ്റ് ചെയ്തതിനാണ് സിയാറത്ത് എന്ന് പറയാ. അപ്പൊ ഫസൂറുഹ, നിങ്ങൾ ഖബർ വിസിറ്റ് ചെയ്യണം, ഖബർ സിയാറത്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാ. അത് പിന്നെ ഖബർ ഇങ്ങോട്ട് വന്നിട്ടാ സിയാറത്ത് ചെയ്യാ, അങ്ങോട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് പോകാൻ പാടില്ല. പുത്തൻവാദികൾ ഒരു വാദം, വേറൊന്നോ? വേറൊരു വാദം അവരുടെ വാദം എന്താണെന്നറിയോ? ഖബറിന്റെ അടുത്ത് അഥവാ സിയാറത്ത് ചെയ്യാണെങ്കിൽ തന്നെ ഖബറിലുള്ളാക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി ഖബറിന് എന്ന് പ്രാർത്ഥിച്ചുകൂടാ. ഇബ്നു തൈമിയ അടക്കം അയാൾ വലിയ വിവരമുള്ള ആളാണ്, പക്ഷെ അദ്ദേഹം അടക്കം ആ വിവരക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഖബറിന്റെ അടുത്ത് നമുക്ക് വേർന്നുവിടാ. അതേ സമയത്ത് ഇബ്നു തൈമിയ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്നില്ല മുസ്ലിമീങ്ങള്, നമ്മൾ വിശ്വസിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് പഠിപ്പിക്കുമ്പോ പഠിപ്പിച്ചത് എങ്ങനെയാണ്? അവിടുന്ന് ദുആ ചെയ്ത് കാണിച്ചത് എങ്ങനെയാണ്? യഗ്ഫിറുല്ലാഹു ലനാ വലകും, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും അല്ല പുറത്തു തരട്ടെ, മരിച്ച നിങ്ങൾക്കും അല്ല പുറത്തു തരട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കും ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്തുകൊണ്ടാണ് നബി തങ്ങൾ സിയാറത്ത് പഠിപ്പിച്ചത്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഖബറിങ്കിൽ വെച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരാണ്, നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരാണ്. ഇത്തരത്തിലുള്ള എല്ലാ പുത്തനാശയങ്ങളും ഉള്ള കക്ഷികളാണ് തബ്ലീഗ് ജമാഅത്ത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തെളിവൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ ബൊക്കറാജിയോട് പറഞ്ഞത്, നിങ്ങൾ കണ്ട ആരുമീങ്ങൾ ആരെങ്കിലും തബ്ലീഗ് ജമാഅത്ത് ആയിരുന്നോ? അഹ്ലു സുന്നത്തി വൽ ജമാഅ നബി ഇമാമിനെ പോലുള്ള മഹാന്മാർ നിങ്ങൾക്ക് കേൾക്കണോ? നബി ഇമാമിന് ബിസിനസ് ഇല്ല, കൃഷിയില്ല, ജോലിയില്ല, അതൊന്നും പാടില്ലെന്ന് മഹാനവർകൾ പറഞ്ഞിട്ടും ഇല്ല. ബിസിനസിന്റെ നിയമങ്ങളൊക്കെ ബിസിനസ് നടത്തുന്നവരെ പഠിപ്പിക്കാനാണ് ഉറക്കമൊഴിച്ചത്. കാരണം ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ നരകത്ത് കിടക്കരുത്. അതുകൊണ്ട് എങ്ങനെയാണ് ബൈഇന്റെ ഷർത്ത് എന്താണ്, വിൽപ്പനയുടെ നിബന്ധന എന്താണ്, വിൽപ്പനയുടെ റുക്ന് എന്താണ്, അതുപോലെ തന്നെ വാടകക്ക് വാങ്ങുന്നതിന്റെ നിയമങ്ങൾ എന്താണ്, അതുപോലെ തുടങ്ങിയിട്ട് എല്ലാ നിയമങ്ങളും
നിയമങ്ങളും എഴുതി രേഖപ്പെടുത്തി മക്കയാമത്ത് നാൾ വരെയുള്ള ബിസിനസ്സുകാർക്ക് ആവശ്യമായ അറിവ് നൽകിയ മാനാണ് മഹാനായ ഇമാം നബവി. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതാ മഹാനവർകൾ ദർസ് നടത്തുന്ന മദ്രസയിലേക്ക് വന്നു. ഭരണാധികാരി വന്നു, വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇവിടുത്തേക്ക് വഖഫ് ചെയ്യപ്പെട്ട കിതാബുകൾ ഇവിടുന്ന് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. നൗഇമാം പറഞ്ഞു സമ്മതിക്കില്ല, ഭരണാധികാരിയാണെന്ന് നോക്കിയിട്ടില്ല, അവിടെ വളരെ താഴ്മയോടെ ജീവിക്കുന്ന ഇമാം നബവി, അവിടെ സിംഹഗർജനമാണ്, അനുമതിക്കൂല ഭരണാധികാരി, ഇവിടുത്തേക്ക് വഖഫ് ചെയ്യപ്പെട്ട കിതാബ് മറ്റൊരു സ്ഥലത്തേക്ക് നഖ്ലു ചെയ്യാൻ പറ്റൂല, നീക്കാൻ പറ്റൂല, സമ്മതിക്കൂല. ഭരണാധികാരിക്ക് ദേഷ്യം പിടിച്ചുപോയി. അദ്ദേഹം ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ഇനി ആ മുസ്ലിയാർക്ക് ശമ്പളം കൊടുക്കരുത്, ഇനി ആ മുസ്ലിയാർക്ക് വന്ന് ഭക്ഷണവും കൊടുക്കരുത്. അപ്പോഴാണ് ഓഫീസ് കട്ടിയുടെ മറുപടി, ഓ ഭരണാധികാരി, ഇന്ന് വരെ അദ്ദേഹം നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ദർസ് നടത്തുന്നുണ്ട്, ഇന്ന് വരെ ഒരു നയാകാശ ശമ്പളം പറ്റിയിട്ടില്ല, ദർസ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പതിവെന്താണ്? മഗ്രിബിന്റെ സമയത്ത് നോമ്പ് തുറക്കാനൊരൽപ്പം ഈത്തപ്പഴമോ കാരക്കയോ വെള്ളമോ ചുരുങ്ങിയൊരു വസ്തു പാപ്പ കൊണ്ട കൊടുത്താൽ അത് കഴിക്കും. അത്താഴത്തിനും അതുപോലെ ചെറിയൊരു ലഘുഭക്ഷണം പാപ്പ കൊണ്ട കൊടുത്താൽ അത് കഴിക്കും. അതേസമയത്ത് പാപ്പ കൊടുത്തേച്ചാൽ അത് കഴിക്കും. നേരെ മറിച്ച് നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ഇന്ന് വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല, ഇമാം നബവി. അപ്പോഴാ ഭരണാധികാരി തുറന്നു പറയുന്നു, എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ, അദ്ദേഹം എന്നോട് അനുവദിക്കൂലെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതാ ശുണ്ടി പിടിച്ചു, എനിക്ക് വല്ലാതെ ശുണ്ടി പിടിച്ചു, എന്റെ ഭരണത്തിന് കീഴിൽ ഇങ്ങനെ ഒരു മുസ്ലിയാരോ, ആ മുസ്ലിയാരെ വെച്ചാ പറ്റൂല എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ പിടിച്ചൊന്ന് അടിക്കാൻ വേണ്ടി ഇടിക്കാൻ വേണ്ടി ഞാനങ്ങോട്ട് കാല് മുന്നോട്ട് വെച്ചപ്പോ ഇറങ്ങി ഓടി. ാണ് എന്തേ കാരണം? അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നൊരു സിംഹം എന്നിലേക്ക് വാ പൊളിച്ചിങ് ഗർജിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ സിംഹത്തെ കണ്ടത് ഇതുകൊണ്ട് തന്നെയല്ലേ, ഇത്രയും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹാനായത് കൊണ്ടല്ലേ. സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഇമാം നബവി റളിയല്ലാഹു അൻഹു തബ്ലീഗ് ജമാഅത്തുകാരനായിട്ടില്ല, ഇമാം ഗസ്സാലി ആയിട്ടില്ല. അതുകൊണ്ട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരായ നൂറു നൂറ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന തബ്ലീഗ് ജമാഅത്തിന് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി അവരെ തസ്ബീഹ് മാലയിൽ പെട്ടുപോകല്ലേ. സുന്നത്ത് ജമാഅത്ത് അല്ലാതിരുന്നാലുള്ള കുഴപ്പം എന്താണ്? കുഴപ്പം നബിതങ്ങളല്ലേ പറയുന്നു, ഒരുത്തൻ സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയാൽ പുത്തനാശയക്കാരനായാൽ, അല്ലെങ്കിൽ പുത്തനാശയക്കാരന് ഇടം കൊടുത്താൽ, പുത്തനാശയക്കാരന് ഇടം കൊടുത്താൽ, പുത്തനാശയക്കാരൻ ഒത്താശ ചെയ്താൽ, പുത്തനാശയക്കാരന് അഭയം കൊടുത്താൽ, അവനെ സഹായിച്ചാൽ, അവനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ വിചാരിച്ചാൽ, അവനെ ഉൾക്കൊള്ളാൻ പോയാൽ, നബിതങ്ങൾ പറയാണ് ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, പുത്തനാശയക്കാരനും അവന് ഇടം കൊടുക്കുന്നവർക്കും അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ സർവസജ്ജനങ്ങളുടെയും ശാപമുണ്ട് എന്ന് മാത്രമല്ല, പുത്തനാശയക്കാരൻ ഏത് തസ്ബീഹ് ചൊല്ലിയാലും ഏത് സുബ്ഹാനല്ലാഹ് ചൊല്ലിയാലും ഏത് ജമാഅത്തിന് പങ്കെടുത്താലും എത്ര സുന്നത്ത് നിസ്കരിച്ചാലും ഏത് ഫർള് നിസ്കരിച്ചാലും അല്ലാഹ് ഖബൂൽ ചെയ്യണ്ടേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യഖ്ബലുല്ലാഹു മിന്നു സർഫൻ വലാ ദിലാ, പുത്തനാശയക്കാരന്റെ ഒരൊറ്റ ഫർള് സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല.
ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ച മരിച്ച മയ്യിത്തിന്റെ പേരുള്ള ഖുർആനോ താകട്ടെ, ദിക്റുദല്ലി മയ്യിത്ത് കൊണ്ടുപോകലാകട്ടെ, ഖബർ സിയാറത്താകട്ടെ, സിയാറത്തിന്റെ സമയത്ത് ഖുർആൻ ഓതണമെന്ന് ഷഫീമാമു തങ്ങൾ പഠിപ്പിച്ചില്ലേ? അങ്ങനെയുള്ള ഏത് ആചാരങ്ങളുണ്ടോ? മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലുണ്ടോ? അങ്ങനെ തുടങ്ങി നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആചാരങ്ങളും അത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമീങ്ങളും പഠിപ്പിച്ചതല്ലാതെ സുന്നത്തു ജമാഅത്തിന്റെ കയ്യിലൊന്നുമില്ല. എവിടെയെങ്കിലും ഉറൂസ് എന്ന പേരിൽ അനാചാരമോ, അതേ ആണും പെണ്ണും കലരലോ, അതുപോലെ തന്നെ തെറ്റായ പ്രവർത്തനങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അത് നടത്തുന്നവർ അതിന്റെ കുറ്റക്കാരാണെന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിന് അതിലൊന്നും പങ്കില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, സാധുക്കളായ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്.